ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പം എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം സാധാരണയായിട്ട് നമുക്ക് എക്സാം വരുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനായിരിക്കും. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ ഓർമ്മശക്തി എങ്ങനെ കൂട്ടാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എല്ലാവരും ചിന്തയിലുണ്ടാവും. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നല്ലവണ്ണം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എക്സാമിൻ്റെ തലേദിവസത്തെയൊക്കെ പ്രിപ്പറേഷൻ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്നിപ്പം ആധുനിക യുഗമാണ്, ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സമയം കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ശരിക്കും വിട്ടുനിൽക്കേണ്ട ഒരു സമയമാണ് എക്സാം സമയം എന്ന് പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗമാണ്. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്തവരാരെ യൂസ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം പഠിക്കാനിരിക്കുന്ന സമയത്ത് മൊബൈലും കൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ഫ്രണ്ട് മെസ്സേജ് അയക്കും, അപ്പോൾ നിങ്ങൾ തിരിച്ച് അതിന് റിപ്ലൈ അയക്കും, പിന്നെ അവൻ്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവളുടെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പം വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജുകളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്നും ചെയ്യേണ്ടാന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ പോലും എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ മെസ്സേജൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് നോക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷൻ അവിടെ നിന്ന് തെറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇൻവോൾവ് ആവാതിരിക്കുക. അതിന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് മൊബൈൽ ഓഫ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സൈലൻറ്റിൽ വെക്കുക എന്നതാണ്. അല്ലെങ്കിൽ ഡാറ്റ വൈഫൈ ഓഫ് ചെയ്ത് വെക്കുക. അപ്പം പ്രത്യേകിച്ചും ഈ പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാരണവശാലും മൊബൈൽ അടുത്ത് വെക്കരുത്. അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോവും, നിങ്ങൾക്കൊരിക്കലും നിങ്ങളെ പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റില്ല, നിങ്ങളുടെ സമയം പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. സ്റ്റുഡൻസ് മൊബൈൽ ദൂരെ വെച്ച് മാത്രം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് മൊബൈൽ നോക്കാൻ വേണ്ടി ഒരു പ്രത്യേക സമയം വെച്ചിട്ട് ആ സമയത്ത് നോക്കുക, അല്ലാതെ ഫുൾ ടൈം മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഒരിക്കലും ചെയ്യരുത്. ഇനിയിപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഗെയിം സോണിനെ പറ്റിയിട്ടാണ്, ഗെയിമുകളെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഗെയിമുണ്ട്, അതുപോലെ തന്നെ ടി വികളുണ്ട്, നമുക്ക് നോക്കാൻ വേണ്ടി ടി വി നോക്കാൻ വേണ്ടി പറ്റും. അപ്പം ടി വിയും ഗെയിം, ഇത് രണ്ടും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ടി വി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേ പ്രശ്നം തന്നെയാണ്. നമ്മൾ കുറച്ച് സമയം 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടേക്ക് നോക്കുക, പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു പരിപാടിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സമയം വെറുതെ പോകും. അപ്പോൾ അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. എക്സാം ടൈമിൻ്റെ ആ സമയത്ത് നിങ്ങൾ ടി വി നോക്കുന്നത് ഒഴിവാക്കുക. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഗെയിമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗെയിമിൻ്റെ കാര്യം ഇതേപോലെ തന്നെയാണ്. നമുക്കൊരു ഗെയിമിൽ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും അതിൽ നിന്ന് മതിയാക്കാൻ തോന്നില്ല. ആദ്യം എന്താ പറയുക, തുടങ്ങാനേ ചെറിയ പ്രയാസമുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഗെയിം കളിച്ചു പോകും. കുറച്ച് കഴിയുമ്പോഴേക്ക് സമയം മണിക്കൂറുകൾ പോയിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു കേസാണ് ഗെയിമിൻ്റെ പറയാനുള്ളത്. അപ്പോൾ മാക്സിമം ഗെയിമെന്ന് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടും കമ്പ്യൂട്ടർ ഗെയിംസൊക്കെയാണ്. മൊബൈലിലുണ്ട്, ഇപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കളിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഗെയിമുകൾ മാക്സിമം കളിക്കാതിരിക്കുക, ഈ അവസരങ്ങളിൽ കളിക്കാതിരിക്കുക. അപ്പോൾ അതൊന്ന് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിനായ കാര്യമാണ്. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്ഥിരമായിട്ട് കളിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വൈകിട്ടൊക്കെ നമ്മൾ വാമപ്പ് ഒക്കെ ചെയ്യുന്ന ആളാണ്, പിന്നെ ഫുട്ബോൾ കളിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളികളിലൊക്കെ ഏർപ്പെടുന്ന ആളാണെങ്കിൽ എക്സാം ടൈമിന് മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അബദ്ധവശാൽ നിങ്ങൾ കളിക്കുന്നതിനിടയിലോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാരണത്തിൽ നിങ്ങൾക്ക് കയ്യോ കാലോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാലുളുക്കി നമുക്ക് നടക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ ചിലപ്പോൾ വരാം. അല്ലെങ്കിൽ ഇപ്പോൾ വോളിബോളൊക്കെ കളിക്കുന്ന ആളെങ്കിൽ കൈ ചിലപ്പോൾ ഉളുക്കിപ്പോവും, അല്ലെങ്കിൽ കൈ ഒടിഞ്ഞു പോകും, ചിലപ്പം വീണിട്ട് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളിപ്പം എക്സാമിൻ്റെ ആ സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകളോ, അല്ലെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്ന ഇതേപോലെയുള്ള എക്സസൈസുകളൊക്കെ, അല്ലെങ്കിൽ ഈ ഗെയിമുകളൊക്കെ, കളികളും ഇങ്ങനത്തെയൊക്കെ ഒഴിവാക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താ എപ്പോഴാണ് സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയത് എക്സാമാണ്. അപ്പോൾ അതിന് എഴുതാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള കളികൾ സ്ഥിരം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് തൽക്കാലത്തേക്ക് എക്സാമിൻ്റെ സമയത്ത് അങ്ങനെയുള്ള കളികളൊക്കെ ഒഴിവാക്കുക. പിന്നെ ഒന്ന് പറയാനുള്ളത്, നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ രോഗികളൊക്കെ സന്ദർശിക്കുന്ന ആൾക്കാരാണ്. ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും, അവരെയൊക്കെ കാണും. പക്ഷേ നമ്മളൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമിൻ്റെ സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരുപാട് രോഗികളുള്ള സ്ഥലമാണ്. നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ റിലേറ്റീവിനൊക്കെ കാണാൻ പോകുമ്പം ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ പ്രിക്കോഷൻസ് ഇല്ലാതെയാണ് പോകുന്നതെങ്കിൽ രോഗങ്ങൾ പിടിപെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ രോഗം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയില്ല. അപ്പം ചെറിയ ഇവൻ തലവേദന വന്നു പോയാൽ പോലും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ യാത്രകൾ പരമാവധി ഒഴിവാക്കുക. ഇതേപോലെയുള്ള രോഗികളെയൊക്കെ സന്ദർശിക്കുന്നത് അത്തരം സമയങ്ങളിൽ ഒന്ന് ഒഴിവാക്കി നിൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒന്ന് പറയാനുള്ളത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാണ്. ഇപ്പോൾ സാധാരണ എല്ലാവരും എന്താ പറയുക, പുറത്തു പോയിട്ടൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ
നിങ്ങൾ സാധാരണ അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കൂടി എക്സാമിൻ്റെ ടൈമിന് നമ്മൾ വീട്ടിൽ നിന്ന് മാക്സിമം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോംലി ഫുഡാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ എന്തെങ്കിലും ബൈ ചാൻസിൽ നിങ്ങൾ തട്ടുകടയിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പോയി ജോലി അടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വരുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വയറിന് അസ്വസ്ഥതയായിരിക്കും, പിന്നെ ചിലപ്പം വേറെ എന്തെങ്കിലും പ്രോബ്ലം വരാം. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും, അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാനും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ മാക്സിമം ഭക്ഷണം കഴിക്കുന്നത് വീട്ടിൽ നിന്നാക്കുക. ഇത് പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ്. എക്സാമിൻ്റെ ടൈമിന്, പ്രത്യേകിച്ചും എക്സാം ടൈമിന് നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ഹോംലി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ റെഗുലറായിട്ട് ഒരു പിന്നെ പുസ്തകം നമ്മൾ റെഫർ ചെയ്യുന്നുണ്ടാവും പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിലബസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗൈഡ് നമ്മൾ റെഫർ ചെയ്യുന്നുണ്ടാവും. അപ്പം ആ റെഫർ ചെയ്തതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. പെട്ടെന്ന് നമ്മൾ എക്സാമിൻ്റെ തലേന്നാൾ പുതിയൊരു ഗൈഡ് വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കരുത്, അല്ലെങ്കിൽ പുതിയൊരു സിലബസ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒന്നും മനസ്സിലാവാത്ത ഒരവസ്ഥയായിരിക്കും ആ ഒരു സമയത്ത് ഉണ്ടാവുക. അപ്പം അന്ന് നമ്മൾ തലേ ദിവസം പുതിയൊരു സിലബസിലേക്കോ അല്ലെങ്കിൽ പുതിയൊരു ഗൈഡിലേക്കോ മാറുന്ന സമയത്ത് നമുക്ക് ആ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാനുള്ള സമയമല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ എന്താണോ റെഗുലറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ബേസ് ചെയ്തിട്ടാണോ, ഇതിപ്പോൾ ഏത് സിലബസ് ആണോ, ഇപ്പോൾ NCERT ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഏത് സിലബസ് ആണോ നിങ്ങൾ യൂസ് ചെയ്ത് വരുന്നത്, അത് തന്നെ ഉപയോഗിക്കുക, അത് തന്നെ പഠിക്കുക. അല്ലാതെ പുതിയ ഒന്നിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ശ്രമിക്കരുത്. അതുകൂടാതെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പം പണ്ട് പഠിക്കുന്ന സമയത്ത്, ആദ്യം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില ടോപ്പിക്കുകൾ നമ്മൾ ഒഴിവാക്കി വിട്ടിട്ടുണ്ടാവും, വേണ്ടാന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ടഫാന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയ ടോപ്പിക് ഉണ്ടാവും. അങ്ങനെയുള്ള ടോപ്പിക്കുകൾ നമ്മൾ പരീക്ഷയുടെ തലേദിവസം കൊണ്ടുപോയി വീണ്ടും പഠിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ എക്സാമിൻ്റെ തലേന്നാളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടെൻഷനുള്ള സമയമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പുതിയ ടോപ്പിക്ക് പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ടെൻഷൻ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുക വീണ്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാതെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ തലേ ദിവസം പഠിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഒഴിവാക്കിയ കാര്യങ്ങൾ അങ്ങനെ തന്നെ നിൽക്കട്ടെ, നിങ്ങൾ പഠിച്ചത് മാത്രം റിവൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രമിക്കുക. പിന്നെ ഒന്ന് പറയാനുള്ളത്, നിങ്ങൾ സാധാരണയായിട്ട് ഒരു ടൈം ടേബിൾ എല്ലാവർക്കും ഉണ്ടാവും, പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാവും. ആ ഒരു ടൈം ടേബിൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അല്ലാതെ നിങ്ങളൊരു സ്പെഷ്യൽ ടൈം ടേബിളൊക്കെ വന്ന് ഉറക്കം നല്ലവണ്ണം കളഞ്ഞ് പഠിക്കുന്ന ഒരു രീതി ഒരിക്കലും കൊണ്ടുവരരുത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, പല ആളുകളും അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്, പരീക്ഷയിലെ തലേദിവസം മൊത്തം ഉറക്കം ഇല്ലാതെ പഠിച്ച് പരീക്ഷ എഴുതാനൊക്കെയാണ് ശ്രമിക്കുക. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഓർമ്മശക്തി ഇല്ലാതാവുകയാണ് ചെയ്യുക. ഉറക്കം നല്ല ശരിക്കും ഒരു 6 മണിക്കൂർ, 6 മുതൽ 8 മണിക്കൂർ വരെ, 6 മണിക്കൂറെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റണം. ഉറങ്ങിയാൽ മാത്രമേ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളും ഒക്കെ നമ്മളെ മെമ്മറിയിലേക്ക് വരികയുള്ളൂ. അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി പറ്റൂ. അപ്പം ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ മെമ്മറിയിൽ നിന്ന് വരണമെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കം അത്യാവശ്യമാണ്. അപ്പം ഉറക്കം കളഞ്ഞ് പഠിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട, അങ്ങനെ പഠിക്കരുത്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തിലേറെ ദോഷമാണ് ചെയ്യുക. അപ്പോൾ പലരും എന്താ പറയണ്ടേ, ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ട് അതിനകത്ത് കാല് വെക്കും, എന്നിട്ടാണ് പഠിക്കുക. എന്താ വെച്ചാൽ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്ത ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഉറക്കം വരില്ല, സത്യമാണ്. എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ തണുപ്പിന് ഉറക്കം വരില്ല. പക്ഷേ അങ്ങനെ ഒരിക്കലും അങ്ങനെ ഉറക്കം വരാതാക്കി പഠിക്കരുത്, അത് നല്ലതല്ല. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഒരു എന്താ പറയുക, നമ്മളെ ഒരു അനുഭവത്തിൽ നിന്ന് വെച്ച് പറയാനുള്ളത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയിൽ കൂടുതൽ വിജയം നേടാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇനി എക്സാമൊക്കെ വരികയാണ്, കുട്ടികളൊക്കെ അത് ശ്രദ്ധിക്കുക. എന്താ പറയണ്ടേ, ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. പിന്നെ ഓവർ ടെൻഷനൊന്നും എക്സാമിൻ്റെ മുമ്പിൽ എടുക്കേണ്ട. എന്താ വെച്ച് കഴിഞ്ഞാൽ അതും കാര്യമില്ല, ഇത് മാത്രമൊന്നുമല്ല ജീവിതം, ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് ജീവിതങ്ങളുണ്ട്. നമുക്ക് പഠിക്കുന്ന സമയത്ത് അതാ തോന്നും, ഇപ്പം SLC എക്സാമൊക്കെ ആണെങ്കിൽ നമുക്ക് തോന്നും ഇത് മാത്രമാണ്, ഇതാണ് ജീവിതത്തിൻ്റെ ഫൈനൽ എന്നുള്ള ലെവലിലൊക്കെ ആണെങ്കിൽ പഠിക്കുക, ഇത് പോയാൽ പോയി എന്നുള്ള ധാരണയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, ഇതില്ലെങ്കിൽ ഇതിനപ്പുറമാണ്. നിങ്ങളിപ്പോൾ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ഇപ്പോൾ SLC എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വേറൊരു എക്സാം ഉണ്ടാവും, അപ്പം അപ്പോൾ അതായിരിക്കും കുറച്ച് വലുതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നോർമലായിട്ട് എന്താ പറയുക, സാധാരണ ഒരു എക്സാം എഴുതുന്ന അതേ ഒരു ടെൻഷൻ എന്താ പറയുക, അത്രേ വേണ്ടു. അതിൽ കൂടുതലൊന്നും എന്താ പറയണ്ടേ, എഫേർട്ട് എടുക്കുക. നിങ്ങൾ എഫേർട്ട് എടുക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ എന്താ പറയുക, വളരെ റിലാക്സ് ആയിട്ട് തന്നെ എക്സാമിന് പോവുക. നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സാകാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും ഞാൻ പറഞ്ഞ ടിപ്സും കൂടി നിങ്ങൾ ഓർത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇതുവരെ ചാനൽ കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.